കൊറോണ വൈറസിനെ നേരിടുന്നതിന് വേണ്ടി രാജ്യം പ്രഖ്യാപിച്ചിട്ടുള്ള ലോക്ക്ഡൗൺ, സമ്പൂർണ്ണ ലോക്ക്ഡൗൺ വെട്ടിച്ചുരുക്കുമെന്ന ആദ്യ സൂചനകൾ ദില്ലിയിൽ നിന്നും വരികയാണ്. സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആണ് വെട്ടിച്ചുരുക്കുക, അതായത് രാജ്യം ഒന്നാകെയുള്ള ലോക്ക്ഡൗൺ വെട്ടിച്ചുരുക്കുന്നു, പകരം റെസ്ട്രിക്റ്റഡ് ലോക്ക്ഡൗൺ ഉണ്ടാകും എന്നുള്ള സൂചനകൾക്ക് തുടക്കമിടുകയാണ്. ഈ നിർണായക തീരുമാനം വളരെ വൈകാതെ, അതായത് കൊറോണ വ്യാപനവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഓരോ സംസ്ഥാനത്തിൻ്റെയും റിപ്പോർട്ട് നോക്കി തീരുമാനം എടുക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അത്തരമൊരു തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെ ഈ തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്യും. അതിന് ആദ്യമായി സമ്പൂർണ്ണ ലോക്ക്ഡൗൺ എന്നുള്ളത്, അതായത് രാജ്യം ഒന്നാകെ അടച്ചിടുക എന്നുള്ള തീരുമാനം, അത് വെട്ടിച്ചുരുക്കുകയാണ്. ഇപ്പോൾ 14 April വരെ 21 ദിവസത്തെ ലോക്ക്ഡൗൺ ആണ്. ആ 21 ദിവസത്തെ ലോക്ക്ഡൗൺ വെട്ടിച്ചുരുക്കുക. ഇപ്പൊ എത്ര നാൾ ആയി ചുരുക്കണം, എന്നാണ് ലോക്ക്ഡൗൺ റിലാക്സ് ചെയ്യേണ്ടത്, ആ തീരുമാനങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും അതോടൊപ്പം തന്നെ PMO പ്രധാനമന്ത്രിയുടെ ഓഫീസും ആരോഗ്യ മന്ത്രാലയവും സസൂക്ഷ്മം നിരീക്ഷിച്ച് ഓരോ ദിവസത്തെയും അപ്ഡേഷൻസും ചർച്ചകളും നടക്കുകയാണ്. ജനങ്ങളെ വളരെ നാൾ ബുദ്ധിമുട്ടിക്കേണ്ടാത്ത ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകണം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഗ്രഹം. അദ്ദേഹം ആ രീതിയിലാണ് പറയുന്നത്, ജനങ്ങളെ വളരെ നാൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അതിൽ നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും? ആരോഗ്യ മന്ത്രാലയത്തോടും അവരുടെ ഗവേഷകരോടും പറഞ്ഞിരിക്കുന്നത്, അടിയന്തരമായി നമുക്ക് തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കാൻ കൊറോണയ്ക്ക് പ്രതിരോധിക്കുന്ന മരുന്നാണെങ്കിൽ പ്രതിരോധ മരുന്ന്, അല്ല ട്രീറ്റ്മെന്റ് മെഡിസിൻ ആണെങ്കിൽ ട്രീറ്റ്മെന്റ് മെഡിസിൻ, രണ്ടിനും വ്യത്യാസമുണ്ട്. കൊറോണ വരാതിരിക്കാനുള്ള പ്രതിരോധ മരുന്ന്, അത് നമുക്ക് തദ്ദേശീയമായി വികസിപ്പിക്കാൻ പറ്റുമെങ്കിൽ വലിയൊരു നേട്ടമാണ്. നമ്മുടെ ഗവേഷകർ ആ രീതിക്ക് മുന്നോട്ട് പോകണമെന്ന് പ്രധാനമന്ത്രി ആരോഗ്യ മന്ത്രിയുമായി പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. മറ്റൊന്ന്, ഈ പ്രിവെന്റീവ് മെഡിസിൻ അപ്പുറത്തേക്ക് ട്രീറ്റ്മെന്റ് മെഡിസിൻ ആണ്, അതായത് കൊറോണ രോഗികളെ ചികിത്സിക്കുന്ന മരുന്ന്, ഇത് കണ്ടെത്താൻ കഴിയുമോ തദ്ദേശീയമായി? അതിനാണ് പ്രധാനമന്ത്രി ആഗ്രഹം അറിയിച്ചിട്ടുള്ളത്. ആ തീരുമാനങ്ങൾ വളരെ ശക്തമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തണം എന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെടാൻ കാരണം, ഈ 21 ദിവസത്തെ ലോക്ക്ഡൗൺ എന്നുള്ളത് സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിൽ അത് ചുരുക്കാൻ അദ്ദേഹം വളരെയേറെ ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഓരോ സംസ്ഥാനത്തെയും അതത് ദിവസത്തെ കൊറോണ റിപ്പോർട്ടിംഗ്, കൊറോണ പേഷ്യൻസ് റിപ്പോർട്ടിങ്ങും അതോടൊപ്പം ഡെത്ത് റേറ്റും ഒക്കെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് സമൂഹ വ്യാപനം എന്നുള്ളത് നിയന്ത്രണത്തിലാണ്, സമൂഹ വ്യാപനം നാം നിയന്ത്രിച്ചു കഴിഞ്ഞു എന്നുള്ള കാൽക്കുലേഷൻ എപ്പോഴാണോ അത് കേന്ദ്ര ആരോഗ്യ മന്ത്രിക്കുണ്ടാകുന്നത്, അതായത് ആരോഗ്യ മന്ത്രാലയത്തിനുണ്ടാകുന്നത്, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിനുണ്ടാകുന്നത്, അത് ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുകയും അതനുസരിച്ച് കൊണ്ടുള്ള ഒരു ഹൈ ലെവൽ ടീം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. അത് വളരെ വൈകേണ്ടതില്ല എന്നും പ്രധാനമന്ത്രി പറയുന്നുണ്ട്. അപ്പോൾ ഈ സമൂഹ വ്യാപനം, സാമൂഹ്യ വ്യാപനം കൊറോണ വൈറസിൻ്റെ, അത് വെട്ടിക്കുറയ്ക്കുക എന്നുള്ള കടുത്ത കർശനമായ നടപടികൾ ഓരോ സംസ്ഥാനങ്ങളും മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇപ്പോഴത്തെ 21 ദിവസത്തെ ലോക്ക്ഡൗൺ, ആ ലോക്ക്ഡൗണിൽ മുന്നോട്ട് വച്ചിട്ടുള്ള കരുതൽ നിർദ്ദേശങ്ങൾ, ആ കരുതൽ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിന് നേരിട്ട് നടപ്പാക്കാൻ പറ്റില്ല, ഓരോ സംസ്ഥാനങ്ങളുമാണ് നടപ്പാക്കേണ്ടത്. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളും വളരെ കാര്യക്ഷമമായി ശുഷ്കാദിയോടുകൂടി അത് നടപ്പാക്കി കഴിയുകയാണെങ്കിൽ ഈ രാജ്യത്തെ ആകെ ഒന്ന് നിശ്ചലമാക്കുന്ന ഈ ലോക്ക്ഡൗൺ പിൻവലിക്കാൻ, വളരെ വേഗത്തിൽ പിൻവലിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ദില്ലിയിൽ നിന്ന് വരുന്നത്. ദില്ലിയിൽ ആ അർത്ഥത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. അപ്പോൾ സ്വാഭാവികമായും ചോദിക്കുന്ന ചോദ്യം, ഏതു തരത്തിലായിരിക്കും അടുത്ത സ്റ്റെപ്പ്? അതായത് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പിൻവലിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും സർവത്ര സ്വാതന്ത്ര്യത്തോടെ കൂടി ഉള്ള നിലപാടും നടപടിയും ഉണ്ടാകില്ല. അതിനു പകരം ഈ കൊറോണ വ്യാപനവും, അതായത് കൊറോണ പേഷ്യൻസ് റിപ്പോർട്ടിംഗ്, കൊറോണ രോഗികളെ റിപ്പോർട്ട് ചെയ്യുന്ന പ്രദേശങ്ങൾ, അത് ജില്ലാ ബേസ്ഡ് ആയിരിക്കും. അങ്ങനെ ജില്ലാ ബേസ്ഡ് കൊറോണ റിപ്പോർട്ടിംഗ് മനസ്സിലാക്കുകയും ആ രീതി ഏറ്റവും കൂടുതൽ പേഷ്യൻസിനെ റിപ്പോർട്ട് ചെയ്യുന്ന, രോഗവ്യാപന സാധ്യത ഏറ്റവും കൂടുതൽ ഉള്ള ജില്ലകൾ കണ്ടെത്തിക്കൊണ്ട് ആ ജില്ലകളിൽ മാത്രമായി ലോക്ക്ഡൗൺ ഒതുക്കും. അത് ജില്ലകൾ മാത്രമാകണമെന്നില്ല, ചിലപ്പോൾ സംസ്ഥാനങ്ങളും ആകാം. അതായത് ഇപ്പോൾ കേരളം, ഈ കൊറോണ ബാധിത രോഗികൾ, കൊറോണ ബാധിത പ്രദേശം, അതിൽ ഏറ്റവും കൂടുതൽ കൊറോണ രോഗികളെ റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിൽ നിന്നാണ്. നമ്പർ വൺ സ്റ്റേറ്റ് ആണ് ഇന്ത്യയിൽ
കേരളം, അത് അതിനുശേഷം മഹാരാഷ്ട്ര വരുന്നുണ്ട്. ഒരു ഉദാഹരണമായി എടുത്തു കഴിയുകയാണെങ്കിൽ രാജ്യത്തെ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ വെട്ടിക്കുറച്ചുകൊണ്ട് ആ നിയന്ത്രണം അത് മാറ്റാം. മാറ്റുമ്പോഴും ഇത്തരത്തിൽ നമ്പർ വൺ സ്റ്റേറ്റുകളായി നിൽക്കുന്ന ആ സംസ്ഥാനങ്ങളെ ലോക്ക്ഡൗണിലേക്ക് നിലനിർത്തിക്കൊണ്ടായിരിക്കും ഈ റിലാക്സേഷൻ തീരുമാനം വരിക. അപ്പോൾ കേരളം നമ്പർ വൺ ആയി നിൽക്കുന്നു, തൊട്ടടുത്ത് മഹാരാഷ്ട്ര നിൽക്കുന്നു, അല്ലെങ്കിൽ അതിന് പിന്നാലെ മറ്റ് സംസ്ഥാനങ്ങൾ വരികയാണെങ്കിൽ ആ സംസ്ഥാനങ്ങളിൽ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ നിലനിൽക്കുക തന്നെ ചെയ്യും, നിലവിലെ അവസ്ഥ പോലെ നിൽക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ അപകടമില്ലാത്ത സംസ്ഥാനങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ അത്തരം സംസ്ഥാനങ്ങളിൽ ഏതൊക്കെ ജില്ലകളിലാണ് കൊറോണ രോഗികളുടെ എണ്ണം റിപ്പോർട്ട് ചെയ്യുന്നത്, ആ ജില്ലകളായിരിക്കും ലോക്ക്ഡൗണിൽ വരിക. ഈ തരത്തിലായിരിക്കും അടുത്ത സ്റ്റേജ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയരുന്നത്, എന്തുകൊണ്ട് 21 ദിവസത്തെ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഒറ്റ രാത്രി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു? പലതരത്തിലാണ്. അതുകൊണ്ട് ഡോക്ടർ ശശി തരൂർ പറയുന്നു, അതുകൊണ്ട് ആൾക്കാർക്ക് തയ്യാറെടുപ്പിന് അവസരം കിട്ടിയില്ല. പകർച്ചവ്യാധി സർക്കാരിൻ്റെ തയ്യാറെടുപ്പുകളും ആൾക്കാരുടെ തയ്യാറെടുപ്പുകളും കണ്ടല്ല പകർച്ചവ്യാധി വ്യാപിക്കുന്നത്. ശശി തരൂരിൻ്റെ അടുക്കളയിലേക്ക് കൊറോണ വൈറസ് കടന്നു ചെല്ലാൻ ശശി തരൂരിൻ്റെ തയ്യാറെടുപ്പുകളൊന്നും വേണ്ട. രാവിലെ എണീക്കുമ്പോൾ ശശി തരൂരിന് കൊറോണ വൈറസ് ബാധിച്ചിരിക്കും. ആ രീതിയാണ്, അതാണ് ഈ വൈറസിൻ്റെ ഒരു തത്വശാസ്ത്രം. അവിടെ ഈ ഇത്തരത്തിൽ രാഷ്ട്രീയമൊന്നും നിലപ്പോവില്ല. അതറിയുന്ന ആളാണ് ഈ കേന്ദ്ര സർക്കാർ ഇത്തരം കാര്യങ്ങൾ അറിയുന്നത്. ആ ഉപദേശപ്രകാരമാണ് രാജ്യത്തെ സമ്പൂർണ്ണ ഷട്ട്ഡൗണിലേക്ക് പോയത്. അതിനൊരു മിലിറ്ററി സൈക്കോളജി കൂടിയുണ്ട്. അത് പൊതുവെ അന്താരാഷ്ട്ര സമൂഹമൊക്കെ എടുക്കുന്ന കാര്യമാണ്. അതിലെ മിലിറ്ററി സൈക്കോളജി എന്താണെന്ന് പറഞ്ഞാൽ, ഈ മിലിറ്ററി സൈക്കോളജി അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പല കാര്യങ്ങളിൽ വിജയിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് കടുത്ത തീരുമാനം ആദ്യം എടുക്കുക, ഏറ്റവും ടഫായിട്ടുള്ള ഏറ്റവും കടുത്ത തീരുമാനങ്ങൾ എടുക്കുക, അതിനിശ്ചിതമായ കാഠിന്യമുള്ള തീരുമാനങ്ങൾ എടുക്കുക, പെട്ടെന്ന് ജനത്തെ അതിലേക്ക് അതിലേക്ക് താതാത്മ്യപ്പെടുത്തി എടുക്കുക. അപ്പോൾ ജനങ്ങൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകും. കാരണം ഇത് തീ പോലെയാണ്, അഗ്നി പടരും പോലെയാണ് പകർച്ചവ്യാധി പടരുന്നത്. അതായത് നിങ്ങളൊരു ഗ്യാസ് ഒരിടത്ത് അഴിച്ചുവിട്ടാൽ, ഒരിടത്തൊരു തീ ഇട്ട് കഴിഞ്ഞാൽ അത് 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് എത്താൻ ഇവിടെ ബ്ലോക്കും മറ്റതും മറിച്ചതും അല്ലെങ്കിൽ ഓടുക മാറി നിൽക്കുക എന്നൊന്നും വാണിങ്ങിന് സമയമില്ല. അത് 1 കിലോമീറ്റർ കത്തിപ്പിടിക്കും കണ്ണടച്ച് തുറക്കുന്നത് പോലെ. അതേപോലെയാണ് പകർച്ചവ്യാധി. അവിടെ വേണ്ടുന്നത് അടിയന്തരമായിട്ടുള്ള കഠിനമായ തീരുമാനം, മാറ്റി നിർത്തുക, അടച്ചിടുക. അടച്ചിട്ടു കഴിഞ്ഞതിനു ശേഷം പതിയെ പതിയെ ആ വാതിലുകൾ, അതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഉപദേശം ഇതാണ്, ഗ്യാസ് വരുന്നു, അപ്പോൾ തീ വരുന്നു, അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അവനെ അത് കടക്കാക്കാത്ത സേഫിലേക്ക് അടച്ചിടുക. അതിൻ്റെ തോത് കുറയുമ്പോൾ അവന് ശുദ്ധവായു കൊടുക്കുക അല്ലെങ്കിൽ വെള്ളം കൊടുക്കുക. ആ രീതി, ഇത്തരത്തിലൊരു രീതിയാണ് ചില അടിയന്തരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ യുദ്ധകാല അടിസ്ഥാനത്തിലൊക്കെ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ലോകരാഷ്ട്രങ്ങൾ എടുക്കുന്ന തീരുമാനം. അമേരിക്ക ബ്രിട്ടനൊക്കെ ഇത്തരത്തിൽ പല നടപടികൾ സൈനിക കാലത്തൊക്കെ എടുത്ത് വിജയിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഇന്ത്യ ഈ കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട് തീരുമാനിച്ചത്. അതായത് ഒറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ ആദ്യത്തെ മണിക്കൂറിൽ തന്നെ അതിശക്തമായ തീരുമാനമെടുക്കുക. അതിൻ്റെ ഏറ്റവും വലിയ നേട്ടം കടുത്ത നിയന്ത്രണങ്ങളിലേക്ക്, പിടിച്ചുകെട്ടുന്ന നിയന്ത്രണങ്ങളിലേക്ക്, ജയിലഴി പോലുള്ള നിയന്ത്രണങ്ങളിലേക്ക് വരുമ്പോൾ ജനം ചോദിച്ചു തുടങ്ങും, എന്തുകൊണ്ട്, എന്തുകൊണ്ട്, എന്തുകൊണ്ട്. അപ്പോൾ അവനൊരു മറുപടി, ഇത് കൊറോണ വൈറസാണ്, ഇതിൻ്റെ അപകടമാണ്, ഇന്ന കാര്യങ്ങളാണ്. അപ്പോൾ വലിയൊരു ക്യാമ്പയിൻ മോഡ് ജനം സ്വയം ഏറ്റെടുക്കുകയാണ്. അത് എത്രയോ മൈക്ക് വെച്ച് കെട്ടി അനൗൺസ് ചെയ്യുന്നതിനേക്കാൾ, എത്രയോ പാംലറ്റിനേക്കാൾ, എത്രയോ മീഡിയ അറ്റൻഷൻ കൂടെയുള്ള പ്രചരണത്തെക്കാൾ ഇഫക്റ്റീവ് എന്നുള്ളതൊരു സൈക്കോളജിക്കൽ, മിലിറ്ററി സൈക്കോളജിക്കൽ ഡിസിഷനാണ്. അത് പ്രൂവൺ ഡിസിഷനാണ്. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ജനം ചോദിക്കും, ഇതെന്താണ്, അത് കൊറോണയാണ്, എന്താണ് നമുക്ക് പുറത്തിറങ്ങാൻ കഴിയാത്. അപ്പോൾ ജനത്തിന് അവയർനെസ് കിട്ടിക്കഴിയും, അവനെ കുറച്ചുനാൾ അടച്ചിടുന്നു. ഇതോടൊപ്പം തന്നെ നാം എക്യുപ്ഡ് ആകുന്നു, പെട്ടെന്ന് നമ്മൾ എക്യുപ്ഡ് ആവുക. എങ്ങനെയാണ് എക്യുപ്ഡ് ആവുന്നത്? നമ്മൾ ആരോഗ്യമായ, നമ്മൾ തയ്യാറല്ലായിരുന്നു. നമുക്ക് അത്യാവശ്യത്തിനുള്ള ഹോസ്പിറ്റൽസ് നമുക്ക് പടുത്തുയർത്താം, അതോടൊപ്പം തന്നെ രോഗികളെ നിരീക്ഷിക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാം, അതിനനുബന്ധമായി എന്തൊക്കെ വേണമോ അതൊക്കെ ഡെവലപ്പ് ചെയ്യാം. ഇപ്പോൾ ഇതെല്ലാം ഡെവലപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞാൽ ഈ ഡെവലപ്മെന്റ് ചെയ്യുന്ന ആധുനിക സജ്ജീകരണങ്ങൾ അനുഭവിക്കാൻ മനുഷ്യനില്ലാതായി പോകും. കാര്യം കൊറോണ വ്യാപിക്കുകയാണ്, അതൊരു വൈറസാണ്, അത് കൊന്നു തള്ളും. അപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? മരണത്തോത് കുറയ്ക്കുക, വ്യാപനം കുറയ്ക്കുക, അടച്ചിടുക,
യുദ്ധകാല അടിസ്ഥാനത്തിൽ നമുക്ക് ആവശ്യമുള്ള ഫെസിലിറ്റീസ് തയ്യാറാക്കിയെടുക്കുക. അതിനുശേഷം ഇത് ഞാൻ റിലാക്സ് ചെയ്ത് ആ ഫെസിലിറ്റീസിലേക്ക് വരിക. അങ്ങനെ വരുമ്പോൾ രാജ്യത്തെ ഒന്നാകെ അടച്ചിടുന്ന പ്രക്രിയ മാറുകയും കൊറോണ വ്യാപനത്തിൻ്റെയും രോഗികളുടെ റിപ്പോർട്ടിങ്ങും അനുസരിച്ച് സംസ്ഥാനങ്ങളെ, എണ്ണപ്പെട്ട സംസ്ഥാനങ്ങളെ അടച്ചിടുക. അതോടൊപ്പം തന്നെ ഈ കൊറോണ വ്യാപനവും വൈറസ് സാധ്യതകളും ഏറെയുള്ള ജില്ലകൾ അടച്ചിടുക. ഈ തരത്തിലൊരു തീരുമാനമാണ് എടുക്കുന്നത്. അവിടെ ആ അർത്ഥം വരുമ്പോൾ അത് പിടിപെടുന്ന രോഗികളെ മാത്രം ഐസൊലേറ്റ് ചെയ്യാൻ സാധിക്കും. അവരെ നിരീക്ഷിക്കുക, അവർക്ക് ചികിത്സ നൽകുക. നമ്മുടെ സമ്പദ് വ്യവസ്ഥയും മറ്റു കാര്യങ്ങളും വളരെ ശക്തമായി കൊണ്ടുപോകാൻ കഴിയും. ആ ഒരു തീരുമാനമാണ് 21 ദിവസത്തെ ഒറ്റയടിക്കുള്ള അടച്ചിടലിന് കാരണമാകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ വ്യാപനത്തിന്റെയും അതോടൊപ്പം തന്നെ കൊറോണ രോഗികളുടെ എണ്ണത്തിന്റെയും അടിസ്ഥാനത്തിൽ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ എന്നുള്ളത് പിൻവലിക്കാൻ ഉള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ അത് പ്രാദേശികമായി അല്ലെങ്കിൽ ഭാഗിക ലോക്ക്ഡൗൺ അടച്ചിടൽ തുടരുകയും ചെയ്യുമെന്ന സൂചനകൾ തന്നെയാണ് ദില്ലി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്.